ബിനീഷിനെ വിടാതെ പിന്തുടർന്ന് ഇഡി. ബിനീഷിനെ പുറം ലോകം കാണിക്കില്ലെന്ന ശപഥം ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇഡി. അതിന് കാരണവുമുണ്ട്. ഓരോ ദിവസം കഴിയും തോറും ഈ മഹാന്റെ ലീലാവിലാസങ്ങൾ പുറത്തു വരികയാണ്. ലഹരിമരുന്ന് കേസിൽ അറസ്റ്റിലായ അനൂപ് അഹമ്മദിന്റെ ഇടപാടുകൾ പലതും ബിനീഷ് കോടിയേരിക്ക് വേണ്ടിയായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു. ഹോട്ടൽ പങ്കാളിയുമായി അനൂപ് ഇടപാട് നടത്തിയത് ബിനീഷിനായാണ്. ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി അപേക്ഷയിലാണ് ഇക്കാര്യമുള്ളത്. ബിനീഷിന്റെ അക്കൗണ്ടിലേക്ക് പണം നിക്ഷേപിച്ച എസ് അരുണിനെ ചോദ്യം ചെയ്യണം. ബിനീഷിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഡിജിറ്റൽ തെളിവുകൾ വിശദമായി പരിശോധിക്കണമെന്നും ഇഡി ആവശ്യപ്പെട്ടു. എന്നാൽ കസ്റ്റഡി നീട്ടണമെന്ന ഇഡിയുടെ അപേക്ഷ തള്ളിയ ബംഗളൂരുവിലെ പ്രത്യേക കോടതി ബിനീഷിനെ 25 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തു. ബിനീഷിന്റെ ജാമ്യാപേക്ഷ 18 പരിഗണിക്കാനായി മാറ്റി. ഇനിയുള്ള 2 ആഴ്ച കാലം ബിനീഷിന്റെ വാസം പരപ്പൻ അഗ്രഹാര സെൻട്രൽ ജയിലിൽ. ബുധനാഴ്ച രാവിലെ 11 മണിക്കാണ് ബിനീഷിനെ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതി അന്വേഷണത്തോട് സഹകരിക്കാത്തതിനാൽ ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടില്ലെന്നും 7 ദിവസം കൂടിയ കസ്റ്റഡി അനുവദിക്കണമെന്നും ഇഡി കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തത് തന്നെ തെറ്റാണെന്നായിരുന്നു ബിനീഷിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അരവിന്ദ് കമ്മത്തിന്റെ വാദം. കൂടാതെ മാധ്യമങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥരും കോടതി ജീവനക്കാരും വിവരങ്ങൾ ചോർത്തി നൽകുന്നുവെന്നും അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സ്വാഭാവികമാണെന്നും തടയാനാവില്ലെന്നുമായിരുന്നു ജഡ്ജിയുടെ ഇതിനുള്ള മറുപടി. അടച്ചിട്ട മുറിയിൽ കേസ് കേൾക്കണമെന്ന ആവശ്യവും അംഗീകരിച്ചില്ല. അതേസമയം കഴിഞ്ഞ 6 കസ്റ്റഡി അപേക്ഷ നൽകിയിരുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ബുധനാഴ്ച കോടതിയിൽ എത്തിയില്ലെന്നും ശ്രദ്ധേയമായി. ദീപാവലി അവധിക്കു ശേഷം കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതിയെന്നാണ് NCB നിലപാട്. തുടർന്നാണ് ഈ മാസം 25 വരെ ബിനീഷിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ബിനീഷ് സമർപ്പിച്ച ജാമ്യാപേക്ഷ അടുത്ത ബുധനാഴ്ച പരിഗണിക്കും. തടസ്സവാദങ്ങൾ സമർപ്പിക്കാൻ ഇഡി 1 ആഴ്ച സമയം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ജാമ്യാപേക്ഷ 18 മാറ്റിയത്. 14 ദിവസത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യലുകൾ കടന്നാണ് ബിനീഷ് ജയിലിലേക്ക് പോകുന്നത്. അതേസമയം ലഹരിമരുന്ന് കേസിലെ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത ബിനീഷ് കോടിയേരി ജയിലിലേക്ക് പോവുകയാണ്. ബിനീഷിനെ ബംഗളൂരു പ്രത്യേക കോടതി 25 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തു. പരപ്പൻ അഗ്രഹാര സെൻട്രൽ ജയിലിലേക്ക് മാറ്റുകയാണ്. ലഹരിക്കേസിൽ NCBC കസ്റ്റഡിയിൽ അപേക്ഷ നൽകിയില്ല. ബിനീഷിന്റെ ജാമ്യാപേക്ഷ 18 പരിഗണിക്കാനായി മാറ്റി. കഴിഞ്ഞ 6 ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നെങ്കിലും ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കാതെ പരിഗണിക്കാനാകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. വാർത്തകൾ നൽകുന്നത് തടയണമെന്ന ബിനീഷിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടില്ല ഇതുവരെ. 3 തവണയായി 14 ദിവസം തുടർച്ചയായി ഇഡി കസ്റ്റഡിയിലാണ് ബിനീഷ് കോടിയേരി. ചൊവ്വാഴ്ച ശാന്തിനഗറിലെ ഓഫീസിൽ ചോദ്യം ചെയ്ത ബിനീഷിനെ രാത്രിയോടെ കബൻ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കേസെടുത്ത ഒക്ടോബർ 29 ബിനീഷിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. കള്ളപ്പണ ഇടപാടുകളിൽ കൂടുതൽ രേഖകൾ ഇഡി വീണ്ടെടുക്കുകയും തിരുവനന്തപുരത്തെ ബിനീഷിന്റെ കോടിയേരി എന്ന വീട്ടിലും ബിനാമികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും റെയ്ഡ് നടത്തിയതോടെ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയാണ് ബിനീഷ് അന്വേഷണത്തോട് സഹകരിക്കാൻ തുടങ്ങിയതെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറഞ്ഞു. സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിവരങ്ങളാണ് ബിനീഷ് കൈമാറിയത്. ബിനീഷിന്റെ പ്രധാന ബിനാമികളായ അബ്ദുൾ ലത്തീഫ്, റഷീദ് എന്നിവർക്ക് ഇഡി നോട്ടീസ് നൽകിയെങ്കിലും ഇരുവരും ചോദ്യം ചെയ്യലിന് ഇതുവരെ ഹാജരായിട്ടില്ല.